ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആറുമാസം കൊണ്ടുള്ള പ്ലസ് ടു, അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ആറുമാസം കൊണ്ടുള്ള പ്ലസ് ടുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം ആറുമാസം കൊണ്ടുള്ള പ്ലസ് ടു എന്ന് പറയുമ്പോൾ അത് NIOS ആയിരിക്കും അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പണിംഗ് സ്കൂൾ, അഥവാ കേന്ദ്ര മാനവ വിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു എക്സാമാണ് NIOS എന്ന് പറയുന്നത്. അപ്പോൾ ഈ NIOS-ൻ്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എത്ര സബ്ജക്റ്റാണ് എക്സാം എഴുതേണ്ടത്, എത്ര സബ്ജക്റ്റാണ് നമ്മൾ പാസ്സാവാൻ വേണ്ടത്, അത് പ്ലസ് ടുവിനാണെങ്കിലും ടെൻത്തിനാണെങ്കിലും. നമ്മൾ ശ്രദ്ധിക്കുക, 2022 ഒക്ടോബർ ബാച്ച് മുതൽ 6 സബ്ജക്റ്റ് നിർബന്ധമായിട്ട് ഒരു കുട്ടി എഴുതിയിരിക്കണം. പ്ലസ് ടുവിന് 6 സബ്ജക്റ്റ്, അതേപോലെ തന്നെ 10-ാം ക്ലാസ്സിനും 6 സബ്ജക്റ്റ് നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഇത് പ്രത്യേകം പറയാൻ കാരണം ഇതുവരെയുള്ള പരീക്ഷകൾ, അതായത് 2021 മാർച്ച് വരെയുള്ള പരീക്ഷകളിൽ 5 സബ്ജക്റ്റ് മാത്രം എഴുതിയാലും ആ കുട്ടി പാസ് മാർക്ക് കിട്ടും, പാസ്സാവുന്ന രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു അല്ലേ, അത് പാസ്സാവാൻ ആ സർട്ടിഫിക്കറ്റ് മതിയായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, 2022 ഒക്ടോബറിൽ ഒരു സബ്ജക്റ്റും കൂടെ അഡീഷണൽ ആയിട്ട് ആ കുട്ടി പഠിക്കണം. ആ സബ്ജക്റ്റ് VHSE വിഭാഗത്തിൽ പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. VHSE വിഭാഗത്തിൽ പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സായിരിക്കും, അതായത് ഡാറ്റ എൻട്രിയോ അതല്ലെങ്കിൽ ഫുഡ് പ്രിസർവേഷനോ ആയിട്ട് ബന്ധപ്പെട്ട അതുപോലത്തെ ഏകദേശം ഒരു 10 സബ്ജക്റ്റുകളുണ്ട് പ്ലസ് ടുവിനാണെങ്കിൽ. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സിനും ഉണ്ട് ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ബേസിക് കമ്പ്യൂട്ടിംഗ്, അതേപോലെ ഹെയർ കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതേപോലെ ഫാഷൻ ഡിസൈനിങ് പറഞ്ഞ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിൽ നിന്ന് നിർബന്ധമായിട്ടും ഒരു സബ്ജക്റ്റ് നമ്മൾ പ്രിഫർ ചെയ്തിരിക്കണം. അതിന് ലാബ് അഥവാ ലബോറട്ടറി ഉണ്ടായിരിക്കും, ലാബ് പ്രാക്ടിക്കൽ എക്സാം ഒക്കെ ഉള്ള സംഭവമായിരിക്കും അതുണ്ടാവാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 6 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റ് നമുക്കറിയാം ഇതിന് മുൻപ് നമ്മൾ ചെയ്തിരുന്നതാണ് അല്ലേ. അതിൽ 2 സബ്ജക്റ്റ് എന്തായിരിക്കും, ലാംഗ്വേജ് ആയിരിക്കും. PSC അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് 2 സബ്ജക്റ്റ് ലാംഗ്വേജ് നിർബന്ധമായിട്ടാവണം, ബാക്കി 3 സബ്ജക്റ്റ് നമുക്ക് ഓപ്ഷണലാണെന്നുള്ളത്. മറ്റൊരു കാര്യം നമുക്കറിയാം, പ്ലസ് ടു എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അവിടെ കൊമേഴ്സ് എന്നോ ഹ്യൂമാനിറ്റീസ് എന്നുള്ള വേർതിരിവൊന്നുമില്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്റ്റ് ചെയ്യായിരുന്നു അല്ലേ. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ എന്താണ് നമ്മൾ VHSE എന്ന് പറയുന്ന സബ്ജക്റ്റ് എക്സ്ട്രാ ആഡ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, സയൻസ് എടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, സയൻസ് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, ലൈക്ക് BSc അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, 2 ലാംഗ്വേജ് അഥവാ ഇംഗ്ലീഷും മലയാളവും എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും എടുത്തതിന് ശേഷം, അത് നമുക്ക് ഇഷ്ടമുള്ള ഭാഷ, അതായത് മലയാളത്തിന് പകരം നമുക്ക് ഹിന്ദിയോ അതല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ തിരഞ്ഞെടുക്കാം. പൊതുവേ എല്ലാവരും മലയാളമാണ് ഇംഗ്ലീഷിൻ്റെ കൂടെ തിരഞ്ഞെടുക്കാറ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്താണ്, സയൻസിൻ്റെ 3 സബ്ജക്റ്റുകൾ, അത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആവാം, അതല്ലെങ്കിൽ എൻജിനീയറിംഗ് വിഭാഗത്തിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാവാം. അപ്പോൾ സയൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ഉപരിപഠനത്തിന് മെഡിക്കൽ വിഭാഗമോ അതല്ലെങ്കിൽ എൻജിനീയറിങ്ങോ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പാറ്റേണിലായിരിക്കണം സബ്ജക്റ്റ് എടുക്കേണ്ടത്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ, അതായത് അക്കൗണ്ടിങ് മേഖലയിലേക്കോ അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മേഖലയിലേക്കോ തിരയുന്നുണ്ടെങ്കിൽ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റായിട്ടുള്ള സംഭവങ്ങൾ തന്നെ എടുക്കണം, പ്രത്യേകിച്ചിട്ട് അക്കൗണ്ടൻസി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, സ്റ്റഡി സെൻറ്റർ, ഇതിൻ്റെ സ്റ്റഡി സെൻറ്റർ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സ്റ്റഡി സെൻറ്റർ ഉണ്ട്, അതായത് NIOS-ൻ്റെ സ്റ്റഡി സെൻറ്റർ എല്ലാ ജില്ലകളിലും ഉണ്ട്, അതേപോലെ തന്നെ എക്സാം സെൻറ്ററും ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നതും എക്സാം സെൻറ്റർ എന്ന് പറയുന്നതും ഡിഫറൻ്റ് ആണ്. നമ്മൾ TMA അഥവാ ട്യൂട്ടർമാർക്കിടെ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന അസൈൻമെൻറ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കോച്ചിങ്ങും കാര്യങ്ങളും തരുന്ന സ്ഥലമാണെന്ത് ഈ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്, നമ്മൾ എക്സാം പോയി എഴുതുന്ന സ്ഥലമാണ്. അത് മിക്കപ്പോഴും നമ്മൾ സ്റ്റഡി സെൻറ്റർ ആവണമെന്നില്ല, നമ്മളെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ ആയിട്ടുള്ള സെൻറ്റർ ആയിരിക്കും എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടുക. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്ലസ് ടുവിൽ സയൻസ് അല്ലാത്ത കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾക്ക് ആൻസർ മലയാളത്തിൽ എഴുതാം. കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കുന്ന കുട്ടികൾക്ക് ഉത്തരങ്ങൾ അതായത് ആൻസേഴ്സ് നമുക്ക് മലയാളത്തിൽ എഴുതാം. ശ്രദ്ധിക്കുക, ഒരിക്കലും ക്വസ്റ്റ്യൻസ് മലയാളത്തിലായിരിക്കില്ല വരിക, ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിരിക്കും ഉണ്ടാവുക, മലയാളത്തിൽ പക്ഷേ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമുക്ക് 7 സബ്ജക്റ്റ് വരെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിൽ. അതിൽ നിർബന്ധമായിട്ടും 6 സബ്ജക്റ്റ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ, പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ NIOS-മായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതായിട്ട് കോൺടാക്ട് ചെയ്യുക. അതല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, NIOS-മായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്.
താങ്ക് യു.